നമസ്കാരം. അതിപ്രാചീനമായ കാലം മുതൽ ഭാരതീയർ ആരാധിക്കുന്ന ദേവിയാണ് കാളി. ദുർഗയുടെ ഭയാനകമായ ഭാവത്തെയാണ് ഭദ്രകാളിയായി സങ്കല്പിക്കുന്നത്. ശിവപ്രിയയായും ശിവപുത്രിയായും രണ്ട് സങ്കല്പങ്ങളിലും കോപമൂർത്തിയായാണ് കാളിയെ പൊതുവെ കാണുന്നത്. എങ്കിലും അഭദ്രങ്ങൾ അകറ്റി മംഗളവും സൗഖ്യവും ചൊരിയുന്ന അമ്മ മഹാമാരികളെയും ശത്രുക്കളെയും ബാധകളെയും ഭൂതപ്രേത പിശാചുക്കളെയും സംഹരിക്കുന്നു. ഭക്തർക്ക് നിരാലംബർക്ക് ആശ്രിത വത്സലയായ അമ്മയും ദുഷ്ടർക്ക് അതിക്രൂരയായ സംഹാരിണിയുമാണ് കാളി. കാളിദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എവിടെയും ജയിച്ച് കയറാനാകും. ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാനും സാധിക്കുന്നതാണ്. ഈ കാളി മന്ത്രം ഒരു സംരക്ഷണ കവചമാണ്. ഇത് ജപിച്ച ശേഷം ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും നമുക്ക് ഒരു സംരക്ഷണം ലഭിക്കും. ശത്രുദോഷവും ദൃഷ്ടിദോഷവും മാറും. എല്ലാ ദിവസവും 36 തവണ വീതം ജപിക്കുക. മന്ത്രം ഇപ്രകാരമാകുന്നു: കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാകുന്നു. മന്ത്രം ഒന്നുകൂടി ജപിക്കാം: കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ശാരീരികവും മാനസികവുമായ ശുദ്ധി ഇല്ലാത്ത സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല. ആർത്തവ സമയത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം ഈ മന്ത്രജപം തുടരാവുന്നതാണ്. ഭദ്രകാളിയുടെ മൂലമന്ത്രം: ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമ എന്നാകുന്നു. മന്ത്രം ഒന്നുകൂടി ജപിക്കാം: ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമ. കാളിദേവിയുടെ ഈ മൂലമന്ത്രം 108 തവണ ജപിച്ചതിന് ശേഷം കവചമന്ത്രം ജപിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. 10 രൂപങ്ങൾ കാളിദേവിക്കുണ്ട്. ഇത് ദശമഹാവിദ്യകൾ എന്നറിയപ്പെടുന്നു. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഹളാമുഖി, മാതംഗി, കമല എന്നിവയാണ് ഈ 10 രൂപങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ദേവതയായ ഭദ്രകാളിയെ ഭജിച്ചാൽ ചൊവ്വാഗ്രഹദോഷങ്ങൾ ശമിക്കും എന്നും മീനം, വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ചവരും ഭദ്രകാളിയെ ഉപാസിച്ചാൽ ശുഭാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്.